ഇന്നത്തെ നമ്മുടെ റെസിപ്പി എണ്ണയും നെയ്യും ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കര ലൈനി ഒന്ന് എടുക്കണം അതിനായി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ശർക്കര ചീക്കിയത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ബാറ്ററിലേക്ക് ചീകിയിട്ടാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ ഇപ്പോൾ ശർക്കര ഇവിടെ നല്ലപോലെ മെൽറ്റ് ആയി വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലെ മണ്ണും പൊടിയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഈ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചൊന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ശർക്കര ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വരുന്നത് പച്ചരിയാണ് നമ്മൾ ശർക്കര എടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് പച്ചരി ഒന്ന് കഴുകിയ ശേഷം ഞാൻ രണ്ട് മണിക്കൂർ കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞെടുത്തിട്ടുള്ള പച്ചരിയാണിത് ഇനി നമുക്കിതൊരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കണം ഇനി ഈ അരി ഒന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ ഞാനിപ്പോൾ ഇതിവിടെ ഒട്ടും തന്നെ തരിയില്ലാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ശർക്കര ലൈൻ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ആക്കി വേണ്ടി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് വേഴുന്നത് പാലാണ് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് പാൽ ഒന്ന് കാച്ചി തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ഈ പാലിന് പകരം നമുക്ക് തേങ്ങാ പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ കറുത്ത എള്ളു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നമുക്കിത്തിരി ലൂസായിട്ട് തന്നെയാണ് ഈ ഒരു ബാറ്റർ കിട്ടേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ മാവ് കിട്ടാൻ ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിപ്പം ഇതുപോലെ ഒരു ടിണ്ണിൽ അല്പം നെയ്യൊന്ന് തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് പകുതി മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ രണ്ട് വെട്ടമായിട്ടാണ് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നത് നല്ല തിന്നായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മളിവിടെ ഒരു മൂന്നാലഞ്ച് തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവി വെള്ളം വീഴാതിരിക്കാൻ ഇതുപോലെ ഒരു അടപ്പ് കൊണ്ടൊന്ന് അടച്ച ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിപ്പം ഈ ഒരു പാനിൽ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നല്ലപോലെ തിളച്ചതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടിണ്ണിതിലേക്ക് ഇങ്ങനൊന്ന് വെച്ചു കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെയൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടും ഒട്ടും പിടിക്കുന്നില്ല നമുക്ക് ഇതിൻ്റെ ചൂടൊന്നും മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇപ്പം ഇതിന്റെ ചൂടൊന്നും മാറി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു സ്പാച്ചിലോ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം നല്ലപോലെ നമുക്കിങ്ങനെ വിട്ട് വീണുള്ളൂ ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും വെച്ചൊന്ന് എടുക്കണം അങ്ങനെ അരിയും ശർക്കരൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്